ഹായ് ഗായ്സ് അപ്പോൾ മലബാർ ഗോൾഡിൽ നിന്ന് നേരെ ഞങ്ങൾ വന്നത് ബ്യൂട്ടി സിൽക്സിലാട്ടോ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ സ്വർണം വിറ്റല്ലോ അപ്പോൾ ഉമ്മാക്കൊരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കല്യാണം ഉണ്ട് ഇവരൊക്കെ ഇവിടെ ഇരുത്തിക്കാണ് കേട്ടോ കണ്ട എന്തൊരു ഡീസൻ്റായിട്ടായിരിക്കുന്നത് അവിടെ ഒരു ചേച്ചി ഉണ്ട് ചേച്ചീനെ പേടിച്ചിട്ടാണ് ഇത്രയും അച്ചടക്കത്തിൽ ഇരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഗേൾസ് ഫസ്റ്റ് ബോയ്സ് സെക്കൻഡെന്ന് പറഞ്ഞ പോലെ അവൻ കുറച്ച് ബാക്കിലായിരിക്കുന്നത് അങ്ങനെ അവരെ നാല് പേരെയും അവിടെ ആ ചേച്ചിക്ക് നോക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങിയിട്ടാണ് ആകെ ഒരു സാരി മാത്രമേ എടുക്കാനുള്ളൂ അപ്പോൾ സാരിയുടെ സെക്ഷനാണ് ഇട്ടത് സാരി കൂട്ടിയിട്ട് എന്താണ് അവിടെ സംഭവം എന്നറിയില്ല ആ ഇത്രയും നല്ല ഓഫറാണ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ സാരി സാരിയുടെ മെറ്റീരിയലിനെ കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ലെങ്കിലും പട്ടു സാരികളൊക്കെ ഉണ്ട് അത് മാത്രമല്ലാതെ നല്ല കുഴഞ്ഞു കിടക്കുന്ന സാരികളൊക്കെ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടെണ് അങ്ങനെയുള്ള റേറ്റിലാണ് ഓഫർ കൊടുക്കുന്നത് നല്ല സൂപ്പർ സാരി ഇട്ടാണ് ഇപ്പോൾ ഇക്കാൻ്റെ വൈഫിനെടുത്ത കല്യാണ സാരി അതേ സെയിം മോഡൽ ഇവിടെ കേട്ടോ അതിന് വെറും നാനൂറ് രൂപ ഞങ്ങളന്ന് എടുത്തത് ആറായിരം രൂപ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് ആണെന്നുള്ളത് ഇതൊക്കെ സാരികൾ പെട്ട വീഡിയോ ആണ് കേട്ടോ അല്ലാതെ നോർമലായിട്ട് എടുത്ത വീഡിയോ അല്ല കണ്ടാൽ സാരിക്ക് തല്ല ഇടാണ് ഞാൻ പറയുന്നുണ്ട് അമ്മ ഇതെടുത്തോ ഇതെടുത്തോ നല്ല സാരികളാണ് നല്ല ക്വാളിറ്റി സാരികളുണ്ട് അത് ഓഫറാണ് ഓണം കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല ഓണത്തിന് മുൻപ് മുൻപുണ്ടായിരുന്നോ അറിയില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ നല്ല ഓഫർ അവിടെ ഇടയിൽ അമൽഷാനെ അച്ഛനെയൊക്കെ നോക്കുന്നുണ്ട് കണ്ടത്തിനൊക്കെ വെറും മുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല സൂപ്പറാണ് ഇതിൻ്റെ എല്ലാ കളറുകളും ഉണ്ട് അപ്പോൾ ആ മോഡലാണ് എനിക്കിഷ്ടപ്പെട്ടത് ഞാനതിൻ്റെ രണ്ട് മൂന്ന് ലാവൻ കളറും ഒനിയൻ പിങ്കൊക്കെ എടുത്ത് കൊടുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉമ്മക്ക് പിന്നെ അതുപോലെ തന്നെ ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് എടുക്കണം എന്നിട്ട് കാരണം കറക്റ്റ് ഒരു അളവിൽ ബ്ലൗസ് ഇല്ല അപ്പം ഇത് കുറച്ച് കഴുത്തൊക്കെ ബാക്ക് കഴുത്തൊക്കെ നല്ല വലുതാണ് പിന്നെ അത് മാത്രല്ല സൈസൊക്കെ കുറച്ച് വലുതായിട്ടോ കളക്ഷൻ കഴിഞ്ഞതായിരിക്കും മേ ബി ബനിയൻ്റെ ഒക്കെ ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കതിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള സമയമില്ല പിന്നെ അത് ഒരുപാട് തെരച്ചിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പീസുകൾ പോലെ തോന്നും ഇനി റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും എന്തായാലും ഇരുത്തിരിക്കുന്നുണ്ട് എന്തൊരനുസരണ എന്ന് പറയുക ചേച്ചിമാർ പോയിട്ടും അവരതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവരെ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ വീണ്ടും പോലും ചെയ്യണില്ല അവർ വരണില്ല തോന്നുന്നു അപ്പോൾ അവരവിടെ തന്നെ ഇരുത്തിയിട്ട് കുറേ ബ്രൈഡൽ കോസ്റ്റ്യൂംസുകൾ അവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ ആളുകൾ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പം അത്യാവശ്യം റേറ്റ് കുറവിലാണ് ഈ ഷോപ്പിൽ കിട്ടുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെ ബ്യൂട്ടി സെൽസിൽ വരാറേ ഇല്ല പണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ ബ്യൂട്ടി സിൽക്സ് നല്ല റേറ്റ് കുറവാണെന്ന് പക്ഷേ ഞങ്ങൾക്ക് എടപ്പാൾ വന്ന് ഡ്രസ്സ് എടുക്കാറില്ല ചെറിയ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാറുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് എടുക്കാറ് അങ്ങനെ ദൂരങ്ങളിലൊന്നും പോയിട്ട് എടുക്കാറില്ല പിന്നെയും പോവുക കേരള വസ്ത്രാലയത്തിലോട്ടാണ് ഇപ്പോൾ അവിടെ കളക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ടൊന്നും പോകാറില്ല വേറെ ഏതെങ്കിലും കടയിൽ നിന്നൊക്കെ എടുക്കും പിന്നെ ഓരോ ഡ്രസ്സുകൾ ലോക്കൽ ഏതേലും കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ എല്ലാം എടുക്കുക അങ്ങനെ ബ്ലൗസൊക്കെ അവിടെ വെച്ചിട്ട് ഇവരെ ലൈനപ്പ് ആക്കിയിട്ടോ ഞാൻ ലൈനപ്പ് എന്ന് പറയും ഓർമ്മയാണ് സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ലൈനാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലൈനായി നിൽക്കും അപ്പോൾ അവിടെ ലൈൻ ആയിട്ടുണ്ട് അതാ നാലാമത്തെ ആളും എത്തിയിട്ടുണ്ട് ലൈനായിട്ട് ബാക്കിലൊക്കെ കൈ കെട്ടിയിട്ട് അനുസരണയോടുകൂടെ പോവുകയാണ് കേട്ടോ എന്നിട്ട് താഴെ കൊണ്ടേരുത്തി ഇല്ലെങ്കിൽ ഇവരെന്തെങ്കിലൊക്കെ വലിച്ചിടും പിന്നെ അതിൻ്റെ ക്യാഷും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരൂലേ തുണിക്കടയല്ലേ പല 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 ആളുകളും വന്നിട്ടുണ്ടാവും സ്വർണ്ണക്കടയിലെ ആളുകൾ കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തുണിക്കടയില് ചവർ പോലെ ആയിരിക്കും ആളുകൾ അത് മാത്രമല്ല ആ ചേച്ചീൻ്റെ സോപ്പിട്ടിട്ട് ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിക്കണ്ടിട്ടാണ് ആ ചേച്ചി ആദ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് നിന്നിരുന്നേ പിന്നെ ഇവരുണ്ട് ആ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് കാര്യവും അങ്ങനെ ചേച്ചി സോപ്പിട്ട് പിന്നെ അവർ ഭയങ്കര കമ്പനി ചേച്ചി സ്നാക്സ് ഒക്കെ എടുത്ത് കൊടുന്ന് കൊടുത്ത് മുകളിൽ നിന്ന് ഒരു ചേച്ചി മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാലും വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ ഏജ് ആണേ അത്രേ വ്യത്യാസമുള്ളൂ ഒക്കെ ഓരോ ഓരോ ഗ്യാപ്പാണ് മാസം ഒരു വയസ്സ് അങ്ങനെയുള്ള ഉള്ളൂ അതിൻ്റേതായതാണ് പിന്നെതാ ഇവൻ ഇവ ഈ ഈ പെൺകുട്ടിയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അതുകൊടുത്ത് ഇവരങ്ങനെ പുറത്തിറങ്ങില്ല അവർ കൈ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവൾക്ക് അതിന്റെ മടിയിൽ ഇരിക്കണം പക്ഷെ ആ മടിയിലിരുന്ന് കഴിഞ്ഞത് മൊത്തം പൊടിഞ്ഞോ അയിമൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട ആകെ ഒരു സാരി